ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം എന്തിനും പറ്റിയ നാടായി മാറിക്കഴിഞ്ഞു. സ്ഫോടന പരമ്പരയ്ക്കാണെങ്കിലും ബോംബ് സ്ഫോടനം വേണോ, അതോ ചാവേറാക്രമണം വേണോ, ഇനിയും വാടക കൊലയാളികളെ വേണോ, തീവ്രവാദ സംഘടനകളെ വേണോ, സംഘങ്ങളെ വേണോ, ഭീകരവാദികളെ വേണോ, ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടന്നാലും അതിനകത്ത് കേരളത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേരളം അത്രയ്ക്കും വിശ്വവിഖ്യാതമായി മാറിയിരിക്കുന്നു. മലയാളി പൊളിയാണ് എന്നാരോ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. മലയാളി പൊളി തന്നെയാണ്, മലയാളി പൊളിക്കുവാണ്. ഒരു വിഷ്ണുപ്രിയ എന്നാണ് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ഒരാൾ ഗൾഫിൽ പോയി ഒരു യമനി പൗരനുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. അവർ തമ്മിൽ പാർട്ട്നേഴ്സായി ബിസിനസ്. പിന്നീട് അവനെന്തോ മദ്യപാനമെന്നോ ക്രൂരമായ മർദ്ദനമെന്നോ പീഡനമെന്നോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നെന്നൊക്കെ പറഞ്ഞ് ഈ പയ്യനെ ഈ വിഷ്ണുപ്രിയ, അങ്ങനെയാണെന്നാണ്, എന്തോ പ്രിയുണ്ട് ഈ പെണ്ണൊരുത്തി കുറേ കഷ്ണങ്ങളാക്കി. 94 മറ്റുമാണ് ഇത്രയും കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിൽ വളരെ കൃത്യമായി പൊതിഞ്ഞ് അവർ താമസിച്ച ബിൽഡിങ്ങിൻ്റെ വാട്ടർ ടാങ്കിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. എന്നിട്ട് കക്ഷി ഒന്നും അറിയാത്തതുപോലെ അവിടെ ജോലിയിൽ തുടർന്നു. അങ്ങനെ ഇയാളെ കാണാനില്ല, പരാതി വന്നു. അങ്ങനെയാണ് വിഷ്ണുപ്രിയയെ പിടിക്കുന്നത്. വിഷ്ണുപ്രിയയ്ക്ക് ഇവിടെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്. യൂസഫ് അലി അടക്കം വിഷ്ണുപ്രിയയ്ക്ക് ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. കാരണം ആ യമനി പൗരന്റെ വീട്ടുകാരും മാപ്പ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് കേരളം ആ നാട്ടിലും വിശ്വവിഖ്യാതമാകുന്നത്. നമ്മുടെ നാട്ടിലല്ലെങ്കിലും നരഹത്യ വരെ നടന്ന നാടാണല്ലോ. ഇപ്പോൾ ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും കൂടി ചേർന്ന് ഒരു റോസ്ലിൻ എന്ന് പറയുന്ന യുവതിയെയും പത്മ എന്ന് പറയുന്ന യുവതിയെയും, രണ്ടുപേരും ലോട്ടറി കച്ചവടക്കാരാണ്, ഒരാൾ തമിഴ്നാട്ടുകാരിയുമാണ്, അവരെ കൊണ്ടുവന്ന് ഇവിടെ ദുർമന്ത്രവാദമാണ് എന്ന രൂപത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ വളരെ ക്രൂരമായി അവരുടെ സ്ഥലങ്ങൾ വരെ മുറിച്ചെടുത്ത് ഗുഹ്യഭാഗത്ത് കൂർത്തമൂർത്ത ആയുധങ്ങൾ കൊണ്ട് കുത്തി ശരീരത്തിലുള്ള മുഴുവൻ രക്തവും വാർന്നെടുത്ത് വീട്ടിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയാണെന്ന രൂപത്തിൽ വീട് മുഴുവനും തളിച്ചു. എന്നിട്ട് അവരുടെ ശരീര മാംസം, അവരുടെ മാംസഭാഗങ്ങൾ മുറിച്ചെടുത്ത് കുക്കറിലിട്ട് കറി വെച്ച് ഇവർ തിന്നുകയും ചെയ്തു എന്നാണ് പോലീസിന് കൊടുത്ത മൊഴി. മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു ഷാഹിനാഥോ അങ്ങനെ തോന്നുന്ന ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയി. ആ പെണ്ണാണ് കോഴിക്കോട് ഒരു ഹോട്ടൽ ജീവനക്കാരനായ സിദ്ദീഖിനെ, ജീവനക്കാരനല്ല ഹോട്ടൽ മുതലാളിയാണ്, സിദ്ദീഖിനെ പണം വേണം എന്ന് പറഞ്ഞ് ആ പെണ്ണും ആ പെണ്ണിന്റെ ഒരു പിന്നെ ചെറിയ പ്രായത്തിലെ എങ്ങാണ്ട പീഡിപ്പിച്ചതാണ് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു കാമുകനായിട്ടുള്ള ഒരു യുവാവും അവൻ്റെ കൂടെയാണ് ഇവളെന്ന് പറയുന്നു. പിന്നെ ആ പെണ്ണിൻ്റെ വേറെ ഒരു കൂട്ടുകാരനും, ഇവരെല്ലാം കൂടെ ചേർന്ന് സിദ്ദീഖിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ബ്ലാക്ക്മെയിലിൽ സിദ്ദീഖ് വീണില്ല. ഒടുവിൽ സിദ്ദീഖിനെ കഷ്ണങ്ങളാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ച വാർത്തയും കേരളത്തിൽ തന്നെയാണ്. ഗ്രീഷ്മ ഷാരോൺ എന്ന കാമുകനെ വിളിച്ചു വരുത്തി ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തു കൊന്ന് ഒന്നും അറിയാത്തതുപോലെ റീൽസ് ചെയ്തതും ഈ കേരളക്കരയിലാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കേരളം സാക്ഷിയായി. ഏറ്റവും ഒടുവിൽ ചാന്ദിനി എന്ന 5 വയസ്സുകാരി, അഷ്ഫാഖ് ആലം എന്ന അന്യസംസ്ഥാന തൊഴിലാളി ഓ അതിഥി തൊഴിലാളിയുടെ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞ് ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതും ഈ കേരളക്കരയിൽ. അങ്ങനെ കേരളം ലോകമൊട്ടുക്കും പ്രഗത്ഭ നാടായി, പ്രശസ്തിയാർജിച്ച നാടായി മാറി. എന്തിനും ഏതിനും കേരളം ഓക്കെയാണ്. ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ പുതിയ ഒരു സൂട്ട് കേസിൽ 18 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയെ കഷ്ണങ്ങളാക്കി മുറിച്ച് ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തിരിക്കുന്നു. ചെയ്ത ആൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളമാണ് ഇതിന് പറ്റിയ കാലാവസ്ഥ. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് എന്തും പറ്റും, രക്ഷപ്പെടാൻ പറ്റുന്ന പരിതസ്ഥിതിയാണ്.
പത്ത് ലക്ഷം രൂപയും ആളൂരിനെ പോലെ ഒരു വക്കീലും ഉണ്ടെങ്കിൽ എന്തുമാർക്കും കൊല്ലാം, ആരെയും കൊല്ലാം, എന്തും ചെയ്യാം എന്ന ഒരു സ്ഥിതി വിശേഷമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായിരുന്നാലും കേരളത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. രണ്ടാഴ്ചയോളം പഴക്കമുള്ള മൃതശരീരത്തിൽ നിന്ന് ആളെ ഇതുവരേക്കും വ്യക്തമായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. പോലീസ് തിരച്ചിലിലാണ്. വരികയാണ് കണ്ണൂർ തലശ്ശേരി കൊടുകന്തൂർ നമ്പർ വൺ കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വരികയാണ്. കണ്ണൂർ തലശ്ശേരി കൊടുകന്തൂർ സംസ്ഥാന പാതയിൽ 18-നും 19-നും വയസ്സിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം 4 കഷ്ണങ്ങളാക്കി വെട്ടിമുറുക്കി അമേരിക്കൻ സൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കണം. അമേരിക്കയിൽ നിന്നും പുതിയ സൂട്ട് കേസിൽ 4 കഷ്ണങ്ങളാക്കി വെട്ടിമുറുക്കി അഴുകിയ നിലയിലാണ് മൃതദേഹം മടക്കിക്കൂട്ടി പെട്ടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ആഴ്ച പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിരാജ്പേട്ട പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. മാങ്കോട്ടം പെരുമാടി ചുരത്തിൽ റോഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കേരള അതിർത്തിയായ കോട്ടപ്പുഴയിൽ നിന്ന് 17 കിലോമീറ്റർ മാറി ഓട്ടുകൊല്ലയ്ക്ക് സമീപമാണ് മൃതദേഹം അടങ്ങിയ നീല ബ്രീഫ് കേസ് കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹ അവശിഷ്ടങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ സൂട്ട് കേസിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനൊപ്പമുണ്ടായിരുന്ന ചുരിദാറാണ് സൂചനയായി കണക്കാക്കി അന്വേഷണം പുരോഗമിക്കുന്നത്. 2 ആഴ്ച പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വിരാജ്പേട്ട പോലീസാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. മാങ്കോട്ടം പെരുമ്പാടി ചുരത്തിന് റോഡിന് സമീപത്താണ് മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന പ്രധാന അന്തർ സംസ്ഥാന പാതയിലാണ് മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കേരള അതിർത്തിയെ കൂട്ടുപുഴയിൽ നിന്ന് 17 കിലോമീറ്റർ മാറി ഓട്ടക്കൊലിക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ചുരത്തിന് സമീപമുള്ള കുടിയിൽ ബ്രീഫ് കേസ് ഉപേക്ഷിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹാവശിഷ്ടങ്ങൾ വീരാജ്പേട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവനാണ് പോലീസിനെ വിവരമറിയിച്ചത്. കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് കർണാടക പോലീസ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ സൂട്ട് കേസിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഇതിനൊപ്പം ഉണ്ടായിരുന്ന ചുരിദാറാണ് ഇപ്പോൾ സൂചനയാക്കി കണക്കാക്കി അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ പാരിപ്പള്ളി അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്ന നാദറെ അവിഹിത ബന്ധം ആരോപിച്ച ഭർത്താവ് തീ കൊളുത്തി കൊന്നതിന് പിന്നാലെ സ്വയം കഴുത്തറുത്ത ഭർത്താവ് തൊട്ടടുത്ത കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കർണാടക കൊടുക് സ്വദേശിയായിരുന്ന നാദറയും ഭർത്താവ് റഹീമുമാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 2 വർഷമായി അക്ഷയ കേന്ദ്രത്തിലാണ് നാദറ ജോലി ചെയ്തത്. ഇന്ന് രാവിലെ ഹെൽമറ്റ് ധരിച്ച് അക്ഷയ സെന്ററിലെത്തിയ റഹീം ഇവിടെ വെച്ചാണ് നാദറയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ഭാര്യയുടെ മരണം ഉറപ്പാക്കിയതിന് പിന്നാലെയാണ് ഇയാൾ കത്തിവീശി പുറത്തേക്ക് പോയതും തുടർന്ന് സ്വയം കഴുത്തറുത്ത് കിണറ്റിൽ ചാടി ജീവനൊടുക്കിയത്. അഗ്നിശമന സേന എത്തി ഇയാളെ പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഇയാൾ അതിക്രൂരമായിട്ടാണ് നാദറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പള്ളിക്കൽ പോലീസ് വധശ്രമത്തിനുൾപ്പെടെയാണ് ഇയാൾക്കെതിരെ ഇതിനു മുമ്പ് കേസെടുത്തത്. ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് ഇതിനു മുമ്പ് പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത്. മക്കളെ വളർത്താൻ വേണ്ടിയാണ് നാദറ ഇയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ചതും തുടർന്നാണ് ജോലിക്കായി എത്തിയതെന്നുമാണ് സഹപ്രവർത്തകർ പറയുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വക്കീലിന്റെ വാക്ചാതുര്യത ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. പണവും പദവിയും രാഷ്ട്രീയ സ്വാധീനങ്ങളുമൊക്കെ അവരെ രക്ഷപ്പെടുത്തുന്നു. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു പോകുന്നു, ബുൾഡോസർ ബാബയെ പോലെ ഒരു ഭരണാധികാരി ഈ കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിലെന്ന്. കാരണം കുട്ടികളെ പീഡിപ്പിക്കാൻ, കൊല ചെയ്യാൻ ആലോചിക്കുമ്പോഴേക്ക് എനിക്ക് മുകളിലും ഒരു വാള് തൂങ്ങുന്നുണ്ട് എന്ന ഓർമ്മ ഇവർക്കുണ്ടാകണം. ഭയപ്പെടുത്തുന്ന നിയമത്തിനല്ലാതെ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാനും പറ്റില്ല. ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീവയ്ക്കാൻ ശ്രമിക്കുന്നു. ചത്തു എന്ന് ഉറപ്പായതിനു ശേഷമാണ് കഴുത്ത് മുറിച്ചിട്ട് കിണറ്റിൽ ചാടുന്നത്. ഇവർക്കൊക്കെ മരണം എന്തോ ആണ്, അവരുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യവുമില്ല അവരുടെ ജീവനും. അതൊക്കെ ബലി കഴിപ്പിച്ചിട്ട് ആരെ ജയിപ്പിക്കാനാണ്, ആരെ തോൽപ്പിക്കാനാണ്? ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പരസ്പരം സംസാരിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കണം. നാദിറായെ റഹീമു കൊന്നു. റഹീമ് സ്വയം തന്നെ അയാളുടെ ജീവൻ എടുത്തു. മക്കൾക്കാരുണ്ട്, ആ മക്കളുടെ അവസ്ഥ എന്താണ്? മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കളും ചെയ്യാൻ പാടില്ലാത്ത കൃത്യമാണിത്. ജീവിക്കാനാണ് ധൈര്യം വേണ്ടത്. ആത്മഹത്യ ചെയ്യാനും ഒരാളെ കൊല്ലാനും വലിയ ധൈര്യമൊന്നും വേണ്ട. പക്ഷേ ഒരുപാട് പ്രതിസന്ധികളിലൂടെ മക്കളെ വളർത്തി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരൻസ് ഉള്ള നാടാണിത്. നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാവും. നന്ദി.